ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. അത് പറയാൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ്. അത് ചെറുനാരങ്ങ ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത്. അതെങ്ങനെ വെക്കണേന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു വേണ്ടി ഞാൻ അയിലയുടെ മീനാണ് എടുത്തത്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ മൂന്ന് അയിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിരിയമുളക് പൊടി 2 ടീസ്പൂണും എരിവുള്ള മുളക് പൊടി 2 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്. അത് സവോള ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി, എനിക്ക് വെളുത്തുള്ളി കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് എടുത്താൽ മതി. വെളുത്തുള്ളി കൂടുതൽ ഇട്ടുമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാനൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. കറിവേപ്പില ആവശ്യത്തിന് കുറച്ച് കോൽപ്പുളി, അത് ചെറുനാരങ്ങയുടെ കയ്പില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കോൽപ്പുളി. ഇനി നമുക്ക് ചട്ടി വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചണേ. മീൻകറിക്ക് വെളിച്ചെണ്ണ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ല, ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത്തിരി ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊന്ന് ചിറ്റിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പുക മരി വരും. അതിന് വേണ്ടിയിട്ടാ ചിറ്റിച്ച് കൊടുത്ത് ഞാൻ ഇത്തിരി ഉലുവിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉലുവിട്ടു. അത് കഴിഞ്ഞ് ഉലുവ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി ഇട്ടു. ഉലുവ മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് അതൊന്ന് ഇതാവണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചുവന്നുള്ളിയും ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇടണം. അതായത് ആദ്യം ഉലുവിടുക. ആ ഉലുവ പൊട്ടി കഴിയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടണം. നമ്മൾ സാധാ മീൻകറി വെക്കുന്ന മാതിരി തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ വാടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വാടി കിട്ടും. സാധാ നമ്മൾ മീൻകറി വെക്കുന്ന മാതിരി തന്നെയാണ് കേട്ടോ. ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതെല്ലാം ഒന്ന് വാടണം. എന്നിട്ട് വേണമായിട്ട് ഇനി ബാക്കിയുള്ളത് ഇടാൻ. ഇനി നമുക്ക് തക്കാളി എടുത്ത് വെച്ചല്ലേ, ആ തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളി ആട്ട് ഞെട്ടുകയാണ്. അത് നല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ഇട്ടാണ്. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിന് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചുള്ള ചെറുനാരങ്ങ 4 പീസാക്കിയിട്ട്, അതായത് 1 ചെറുനാരങ്ങ 2 പീസ്, അങ്ങനെ 4 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. 4 അതിൽ കുരുടുത്ത് കളഞ്ഞിട്ടാണ് ഞാനിട്ടേക്കണ. കുരുടുകൂടി ഇടരുത്, കുരുടുത്ത് മാറ്റണം. ഇനി നമുക്കിതൊന്ന് വാടി കിട്ടണം. അതിനുവേണ്ടി നമുക്ക് ഇത് അടച്ച് മൂടി വെച്ച് ആവിയിൽ ഒന്ന് വാട്ടിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ചട്ടിയൊന്ന് മൂടി വയ്ക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതേ ഇപ്പോൾ ഇതൊന്ന് വാടിയിട്ടുണ്ട്, കണ്ടില്ലേ. തക്കാളിയും ഈ ചെറുനാരങ്ങയൊക്കെ ഒന്ന് വാട്ടം വന്നിട്ടുണ്ട്. അത് ഈ ചെറുനാരങ്ങയും തക്കാളിയും വാടിയാലാണ് നമുക്കിനി മുളക് പൊടിയൊക്കെ ഇടാൻ പാടുള്ളൂ. വാടുന്നതിന് മുമ്പ് നമ്മൾ മുളക് പൊടിയൊന്നും ഇടരുത്. ഇത് നന്നായി വാടിയെന്ന് ഉറപ്പായതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതായത് 2 തരം മുളക് പൊടി കൊടുത്തിട്ടുണ്ട്. കൂടുതലും ഞാൻ കാശ്മീരി പൊടിയാണ് ഇട്ടേക്കണത്. 2 തരം മുളക് പൊടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കാം. ഇപ്പം ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് ഞാൻ നമ്മൾ പുളി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ കോൽപ്പുളി, ആ കോൽപ്പുളി പിഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക. അത് നമുക്ക് പരിചയമില്ലാത്തവർ മുളക് മൊരിച്ചിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും.
അത് കരഞ്ഞ വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്യാറ്. ഇതിപ്പോൾ ചെറുനാരങ്ങയുടെ ഒരു കുത്ത് കയ്പ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ഈ തൊണ്ട് കിടക്കുന്ന കാരണം. അത് കാരണമാണ് ഞാൻ കോൽപ്പുളി പിഴിഞ്ഞു വെച്ചത്. അപ്പം ആ കയ്പ്പ് ഉണ്ടാവില്ല. ഞാനിത് കുറേ പ്രാവശ്യം വെച്ച കറി ഉണ്ടാ, അതാണ് നിങ്ങളോട് ഇത്ര ഗ്യാരണ്ടി പറയണേ. അപ്പോൾ ഈ കോൽപ്പുളി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുനാരങ്ങയുടെ തൊണ്ടിൻ്റെ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനാണ് കോൽപ്പുളി പിഴിഞ്ഞൊഴിച്ചത്. അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതിയായിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതിൽ വെളിച്ചെണ്ണ തെളിയണം. അതായത് ഈ മുളക് പൊടി ഇതൊക്കെ മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം ഈ വെള്ളം, അതായത് പുളിവെള്ളം ഒഴിച്ച് ആ ഇതൊക്കെ വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം വരും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ശരിക്കും കാണാം അതിൽ വെള്ളം തെളിഞ്ഞ്, വെള്ളമല്ല കേട്ടാ, വെളിച്ചെണ്ണ തെളിഞ്ഞ് വരണത് കാണാം. അതെ, ഇപ്പോൾ ഒരുവിധം വെളിച്ചെണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടാ. ചൂടുവെള്ളം നമുക്ക് എത്ര കറിക്ക് ചാറ് വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കണത്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചേക്കണേ. എന്നിട്ട് നമ്മളിത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ചെറുനാരങ്ങ ഇട്ടിട്ടില്ലേ 4 എണ്ണം, അതായത് 2 എണ്ണം നാല് ഈ 2 ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുക. അതായത് മീൻ കഷ്ണം ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതെടുത്ത് മാറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കഷ്ണം ഇടുന്നതിന് മുമ്പ് നമ്മൾ ആ ചെറുനാരങ്ങ എടുത്ത് മാറ്റി. ഇനി നമ്മൾ മീൻ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി റെഡിയാവും. അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തു. ഇപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതും ചെറുനാരങ്ങ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.